हाई फ्रेंड्स नम्मुडे सेकंड चैप्टर आय सर्कल्स ले प्रधानपेट्ट समरी पॉइंट्स नम्मुडे डिस्कस चेय्तु कഴിഞ്ഞു अदुमायि बंधप्पेट्ट चोद्यंगलाण इन्नु नम्मुडे इविडे डिस्कस चेय्यान पोकुन्नत आद्यमायिट्ट नम्मुडे टेक्स्ट बुक्किले पेज नंबर 42 इल कोडुत्तिट्टुळ्ळ चोद्यंगलाण नम्मुडे इविडे डिस्कस चेय्युन्नत नमुक्करियाम नम्मळ आद्यम पठिच्च पॉइंट अदोन्नु रिवाइस चेय्तु नोक्काम आंगिൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ അർദ്ധവൃത്തത്തിലെ കോണ് മട്ടകോണായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അതാണ് നമ്മൾ ആദ്യം പഠിച്ചത് ആ പോയിന്റ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലായ്പ്പോഴും ചോദിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ സബ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ആ ചിത്രവുമായി കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ചോദ്യം ഇതാണ് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ത്രികോണങ്ങൾ ശ്രദ്ധിക്കുക ഈ ത്രികോണത്തെ ചുവട്ടിലെ വശം അത് വ്യാസമായിക്കൊണ്ട് ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു വൃത്തം വരച്ചാൽ ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ ശീർഷം അഥവാ ഈ മൂലയിലുള്ള ഭാഗം ഇത് വൃത്തത്തിന്റെ ഉള്ളിലാണോ പുറത്താണോ വൃത്തത്തിലാണോ എന്താണ് ചോദ്യം സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ഡയമീറ്റർ ആസ് ദ സൈഡ് ഓഫ് ദിസ് ട്രയാംഗിൾ ദെൻ ദ തേർഡ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ഓർ ഓൺ ദി സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ അപ്പോൾ ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താ ചെയ്യേണ്ടത് ഇത് ഡയമീറ്റർ ആയിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന വശം ഡയമീറ്റർ ആവാന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഒരു സർക്കിൾ ഇങ്ങനെ വരക്കണം അങ്ങനെ വരക്കുന്ന സമയത്ത് നമുക്കറിയാം ആ സർക്കിളിന്റെ സെമി സർക്കിൾ ആയിരിക്കും മുകളിൽ ഉണ്ടാവുക നമുക്ക് ഒന്ന് വരച്ചു നോക്കാം ഇവിടെ നമ്മൾ ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് ഇന്റെ ഉള്ളിലാവുന്നതും പുറത്താവുന്നതും സർക്കിളിലാവുന്നതിനും പ്രത്യേകത എന്താണ് അത് കോണിന്റെ അളവ് നോക്കിയിട്ടാണ് 90 ഡിഗ്രി ആണ് സെമി സർക്കിളിലെ ആംഗിൾ അപ്പോൾ ഇവിടെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഇത് 90 ഡിഗ്രി ആണ് പെർപെൻഡിക്കുലർ സിംബൽ കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം 90 ഡിഗ്രി ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഓൺ ദി സർക്കിൾ ആണ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായി വരുന്നതെല്ലാം സർക്കിളിന്റെ ഉള്ളിലാണ് 90 ഡിഗ്രിയേക്കാൾ ചെറുതായി വരുന്നതൊക്കെ പുറത്തേക്ക് നീണ്ടു പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദി ഫസ്റ്റ് ആംഗിൾ 110 ഡിഗ്രി ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ദെർഫോർ ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ഇൻസൈഡ് ദ സർക്കിൾ സർക്കിളിന്റെ ഉള്ളിലായിരിക്കുന്നു ഇനി രണ്ടാമത്തെ എന്താണ് സെക്കൻഡ് വൺ ഈസ് 90 ഡിഗ്രി ദെർഫോർ ഇറ്റ് ഈസ് ഓൺ ദി സർക്കിൾ സർക്കിളിലായിരിക്കും ഇവിടെ സർക്കിളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഈ വരയിലായിരിക്കും ഈ കർവിലായിരിക്കും ഇതിന്റെ പുറത്തേക്കോ ഉള്ളിലേക്കോ അല്ല അടുത്തത് ആംഗിൾ എത്രയാണ് 70 ഡിഗ്രി വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ഇത് 90 യേക്കാൾ ചെറുതാണ് ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും പുറത്തായിരിക്കും ദെർഫോർ ദ ആംഗിൾ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഔട്ട്സൈഡ് ദ സർക്കിൾ സർക്കിളിന്റെ പുറത്തായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം എന്താണ് ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ സ്റ്റോൺ ഈച്ച് ഡയഗണൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയഗണൽ എന്ന് കേൾക്കുമ്പോൾ അറിയണം വിഗർണാണ് ഇതിന്റെ ഉള്ളിലെ ഓപ്പോസിറ്റ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈൻ ഈച്ച് ഓഫ് ദ ഡയഗണൽ ചെക്ക് വെദർ ദ അതർ ടു കോർണേഴ്സ് ഇഫ് യു ഡ്രോ വൺ ഡയഗണൽ അതർ ടു കോർണേഴ്സ് വിൽ ബി ദർ ദീസ് കോർണേഴ്സ് ആർ ഇൻസൈഡ് ഓർ ഓൺ ഓർ ഔട്ട്സൈഡ് ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് എ ഡയമീറ്റർ ആസ് ഡയഗണൽ പേടിക്കണ്ട ചോദ്യം നമുക്ക് മനസ്സിലാക്കാം സിമ്പിളായിട്ട് ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിലെ വികർണങ്ങൾ വികർണം എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ ആ വികർണങ്ങൾ വ്യാസമായി വൃത്തം വരച്ചാൽ ഇവിടെ വികർണമാണെങ്കിൽ ഇങ്ങനെ വൃത്തം വരക്കാം വ്യാസമായിട്ട് ഇനി ഈ വികർണം എടുക്കുന്നതിൽ ഇങ്ങനെ ഇതിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വൃത്തം വരക്കാം ഇങ്ങനെ രണ്ട് വൃത്തങ്ങൾ വരച്ചാലും മറ്റ് മൂലകൾ ഇപ്പൊ ഈ പറയുന്നതാണ് വരക്കുന്നതെങ്കിൽ ഈ രണ്ട് മൂലകളും വൃത്തത്തിന് ഉള്ളിലാണോ പുറത്താണോ വൃത്തത്തിലാണോ ഇതാണ് ചോദ്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഇതിലെ ഒരു പേര് കൊടുക്കാം എ ബി സി ഡി ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടാണ് വികർണവുമായി ബന്ധപ്പെട്ടാണ് അഥവാ ഡയഗണൽ അപ്പൊ രണ്ട് ഡയഗണൽ വരക്കാൻ പറ്റും എ സി ജോയിൻ ചെയ്ത ഒരു ഡയഗണൽ കിട്ടും ബി ഡി ജോയിൻ ചെയ്ത മറ്റൊരു ഡയഗണൽ കിട്ടും നമുക്ക് ആദ്യം ഒരു ഡയഗണൽ വരച്ചു നോക്കാം എസ് എ ബി ഡി വരക്കാം ബി ഡി എന്ന ഡയഗണൽ വരച്ചു ഇനി ഇത് വ്യാസമാവണ രീതിയിൽ ഒരു വൃത്തം വരച്ചാല്
ഈ പോയിന്റും ഈ പോയിന്റും അതായത് എതിർ മൂലകളിൽ ഉള്ളത് വൃത്തത്തിന്റെ ഉള്ളിലാണോ വൃത്തത്തിന്റെ പുറത്താണോ വൃത്തത്തിലാണോ എന്നാണ് ചോദ്യം അഥവാ സർക്കിൾ ആണോ ഓൺ ദി സർക്കിൾ ആണോ ഇൻസൈഡ് ദി സർക്കിൾ ആണോ ഔട്ട്സൈഡ് ദി സർക്കിൾ ആണോ നമുക്കറിയാം 105 ഡിഗ്രി ആണ് എതിർ ശീർഷങ്ങൾ വരുന്നത് ഇത് വികർണമായി വന്നതിനാൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളുകൾ ഏതൊക്കെയാണ് 105 ഡിഗ്രി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി 90 ഡിഗ്രിയേക്കാൾ വലുതായ വൃത്തത്തിൽ ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ 110 ഡിഗ്രി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അതുകൊണ്ട് തന്നെ ഇത് വൃത്തത്തിന്റെ ഉള്ളിലോ ഇത് വ്യാസമാക്കിയിട്ട് ഈ ഡയഗണൽ വ്യാസമാക്കി വൃത്തം വരച്ചാൽ എയും സിയും വൃത്തത്തിന്റെ ഉള്ളിലോ കാരണം 90 ഡിഗ്രി ആവുമ്പോഴാണ് സെമി സർക്കിൾ വരിക ഇത് വ്യാസം ആവുന്നതോടുകൂടി ഇപ്പുറത്തൊരു സെമി സർക്കിളും ഇവിടെ ഒരു സെമി സർക്കിളും ലഭിക്കുകയാണ് അർദ്ധവൃത്തം ലഭിക്കുകയാണ് 90 ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിൽ വരുള്ളൂ 90നേക്കാൾ വലുതായ വൃത്തത്തിന് ഉള്ളിലാണ് 90നേക്കാൾ ചെറുതായ വൃത്തത്തിന് പുറത്തേക്ക് പോകും ചെറുതാവുന്നതല്ലോ കൂർത്ത് പുറത്തേക്ക് പോവാണ് അപ്പൊ അത് ശ്രദ്ധിക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ വരച്ച് നോക്കാം അപ്പൊ ഇത് രണ്ടും എന്താണ് വൃത്തത്തിനുള്ളിലാണ് ഇൻസൈഡ് ദ സർക്കിൾ എന്ന് എഴുതുക ഇൻസൈഡ് ദ സർക്കിൾ സർക്കിളിന് ഉള്ളിലായിരിക്കും ഇനി നമ്മൾ അടുത്ത വികർണം വരക്കാണ് അടുത്ത വികർണം വരച്ചു ഇതാ വികർണത്തിന്റെ പേരെന്താണ് എ സി എ സി ഡയമീറ്റർ ആയി വൃത്തം വരച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന ഏതൊക്കെയാണ് ആംഗിൾ ബി എത്രയാണ് 55 ഡിഗ്രിയാണ് 55 ഡിഗ്രി ഇത് 90 ഡിഗ്രിയേക്കാൾ ചെറുതാണ് അതുകൊണ്ട് തന്നെ ഇത് വ്യാസാക്കി വരച്ചു കഴിഞ്ഞാൽ വൃത്തത്തിന്റെ പുറത്തായിരിക്കും ബി 90 ഡിഗ്രിയേക്കാൾ ചെറുതായി കഴിഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ ചെറുതായി കഴിഞ്ഞാൽ വൃത്തത്തിന് പുറത്തായിരിക്കും അപ്പോൾ ഔട്ട്സൈഡ് ദ സർക്കിൾ ഏത് ആംഗിൾ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ അടുത്തതാണ് ചെറിയൊരു പ്രശ്നം എന്താ പ്രശ്നം ആംഗിൾ ഡി തന്നിട്ടില്ല തന്നിങ്ങണോ നമുക്ക് കണ്ടുപിടിക്കാം നമുക്കറിയാം ഒരു ചതുർഭുജത്തിലെ നാല് കോണുകൾ കൂട്ടിയാൽ എത്രയാണ് 365 ഡിഗ്രിയാണ് നാല് കോണുകൾ ഏതൊക്കെയാ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി സി ഈക്വൽ ടു 360 ഡിഗ്രി ആംഗിൾസിന്റെ ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിലെ കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇവിടെ ആംഗിൾ എ എത്രയാണ് 105 ഡിഗ്രിയാണ് ആംഗിൾ ബി എത്രയാണ് 55 ഡിഗ്രി ആംഗിൾ സി എത്രയാണ് 110 ഡിഗ്രി ആംഗിൾ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതെല്ലാം കൂട്ടിയാൽ 360 അങ്ങനെയാണെങ്കിൽ 105 55 കൂട്ടി നമുക്ക് അറിയാം 160 160 270 അപ്പൊ ആംഗിൾ ഡി സി ഈക്വൽ ടു ഇതൊക്കെ കൂട്ടിയപ്പോൾ എത്ര 270 അത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 360 മൈനസ് 270 ഇത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും എത്ര 90 ഡിഗ്രി അപ്പൊ 90 ഡിഗ്രിയാണിത് 90 ഡിഗ്രി ആണെങ്കിൽ എന്ത് സംഭവിക്കും അപ്പൊ നിങ്ങൾ മനസ്സിൽ വരുന്നുണ്ട് അല്ലേ എന്താണ് ഈ വികർണം ഡയമീറ്റർ ആയി വൃത്തം വരച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി വന്നാൽ ഓൺ ദി സർക്കിൾ ഇത് സെമി സർക്കിളായി കയറും നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സെമി സർക്കിളായിരിക്കും ഇത് പുറത്തേക്കായിരിക്കും കാരണം 90 ഡിഗ്രിയേക്കാൾ ചെറുതാണ് അപ്പം ഓൺ ദി സർക്കിളായിരിക്കും ദെയർ ഫോർ ആംഗിൾ ഡി സി ഈക്വൽ ടു 90 ഡിഗ്രി ഈസ് ഓൺ ദി സർക്കിൾ ഓൺ ദി വേർഡ് മറക്കരുത് ഓൺ ദി സർക്കിൾ വൃത്തത്തിലായിരിക്കും മലയാളം മീഡിയം സ്റ്റുഡൻസ് എങ്ങനെ വൃത്തത്തിലായിരിക്കും ആംഗിൾ ഡി വൃത്തത്തിലായിരിക്കും അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ ബി ഡി വികർണമായി വരച്ചാൽ ബി ഡി ഡയഗണലായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഡയഗണൽ ഡയമീറ്റർ ആക്കി വരച്ച് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ 105 ഡിഗ്രി 110 ഡിഗ്രി എന്നുള്ള 90നേക്കാൾ വലുതായതുകൊണ്ട് വൃത്തത്തിനുള്ളിലായിരിക്കും എ സി എന്ന ഡയഗണൽ ഡയമീറ്ററായി വ്യാസമായിക്കൊണ്ട് വൃത്തം വരച്ചാൽ ആംഗിൾ ബി വൃത്തത്തിന് പുറത്തായിരിക്കും കാരണം 90 ഡിഗ്രിയേക്കാൾ ചെറുതാണ് ഡി 90 ഡിഗ്രിയാണ് അതുകൊണ്ട് വൃത്തത്തിലായിരിക്കും പുറത്ത് ഉള്ളിൽ നിന്നെതിരുത് വൃത്തത്തിലായിരിക്കും കിട്ടിയല്ലോ അടുത്ത ചോദ്യം ശ്രദ്ധിക്ക അടുത്ത ചോദ്യം ഇതാണ് ഒരു ത്രികോണം വരക്കണം എങ്ങനത്തെ ത്രികോണം 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ വശങ്ങളായ ഒരു ത്രികോണം വരച്ചാൽ ഒരു ട്രയാങ്കിൾ വരച്ചാൽ 3 സൈഡ്സ് ഉണ്ടാവുമല്ലോ അതിൽ ഒരു സൈഡ് വ്യാസമാക്കിക്കൊണ്ട് ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു വൃത്തം വരക്കാം ആ സമയത്ത് മൂന്നാമത്തെ അതിൽ പെടാത്ത ഒരു മൂല ഉണ്ടാവില്ല ആ മൂല വൃത്തത്തിനുള്ളിലാണോ പുറത്താണോ ഇതാണ് ചോദ്യം എന്താണ് ചോദ്യം ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ബൈ ടേക്കിംഗ് വൺ ഓഫ് ദ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ 12 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ ദെൻ ദ തേർഡ് വെർട്ടെക്സ് ദാറ്റ് മീൻസ് തേർഡ് കോർണർ വിൽ ബി ഇൻസൈഡ് ഓൺ ദി ഓർ ഔട്ട്സൈഡ് നമുക്ക് പറഞ്ഞ കാര്യത്തെ ഒന്ന് മെല്ലെ സാവധാനം ആലോചിക്കുക ഈ നമ്പറുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് ഈ നമ്പർ തരാൻ കാരണം ഇതിൽ രണ്ട് ചെറിയ നമ്പറുകൾ എടുക്കുക രണ്ട് ചെറിയ നമ്പർ ഏതൊക്കെയാണ് ഇത് ഏറ്റവും വലുതാവും പിന്നെ ചെറുത് 5 ഉം 12 ഉം അതിന് വർഗം കണ്ടു നോക്കുക 5 ന്റെ വർഗത്തിലാണ് 25 12 ന്റെ വർഗത്തിലാണ് 144
രണ്ടും ആഡ് ചെയ്യാം. 4 5 കൂട്ടിയാൽ 9, 4 2 6 169. ഇനി വലിയ സംഖ്യയുടെ വർഗ്ഗം കണ്ടോ, 13 ന്റെ വർഗ്ഗം 169. അപ്പോൾ ആദ്യത്തെ ചെറിയ രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എന്നുവെച്ചാൽ sum of the squares of smallest two numbers is equal to the square of the third. അങ്ങനെ എഴുതി നോക്കിയാൽ ഇങ്ങനെ എഴുതുക, 5 ന്റെ സ്ക്വയർ പ്ലസ് 12 ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ. ഇതെന്താണ്? ഒരു ട്രയാംഗിളിന്റെ സൈഡ് ആണ്. ട്രയാംഗിൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം വരുന്ന ട്രയാംഗിൾ എങ്ങനെയായിരിക്കും? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്കൊരു ട്രയാംഗിൾ വരക്കാം. യെസ്, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ ചെറിയ സൈഡ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ 5 കൊടുക്കുന്നു. ഇവിടെ കമ്പാരിറ്റീവ്ലി വലുതാണ് 12, ഏറ്റവും വലിയ സൈഡ് ഇതാണ് 13. നമുക്ക് ഈ ട്രയാംഗിളിന് ഒരു പേര് കൊടുക്കാം, എ ബി സി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നമ്പറുകളാണ് തന്നിട്ടുള്ളത്. ആ നമ്പറുകൾ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പൈതഗോറസ് തിയറത്തിൽ വരുന്ന നമ്പറുകളാണ്. അപ്പൊ നമ്പർ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം? ചെറിയ നമ്പറുകളുടെ വർഗം കണ്ടിട്ട്, വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ, സ്ക്വയർ കണ്ടിട്ട് ഒന്ന് കൂട്ടി നോക്കാം. അതേ സ്ക്വയർ തന്നെയാണോ മൂന്നാമത്തെ വലിയ നമ്പറുടെ നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യപ്പെടുന്ന നമ്പറുകളാണ്. പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് മനസ്സിലായി പൈതഗോറസ് തിയറം വരല് എവിടെയാണ്? റൈറ്റ് ട്രയാംഗിളാണ്, അഥവാ 90 ഡിഗ്രി വരുന്ന മട്ട ത്രികോണത്തിലാണ്. അപ്പൊ നമ്മൾ മട്ട ത്രികോണം വരച്ചു, ചെറിയ സൈഡിന് 5 എന്ന് കൊടുത്തു, മറ്റേത് കൊടുത്തു. ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പം ഈ രണ്ട് ആംഗിളുകളെ പറ്റി നമുക്ക് അറിയണം. മെഷർമെന്റ് അറിയണമെന്നില്ല, പക്ഷെ ഇതിന്റെ പ്രത്യേകത അറിഞ്ഞാൽ മതി. ഒരു ത്രികോണത്തിലെ ട്രയാംഗിൾ എ ബി സി എന്ന ഈ ത്രികോണത്തിലെ ട്രയാംഗിൾ എല്ലാ ആംഗിളും കൂട്ടിയാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ, ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി ഇവിടെ വന്ന്, 180 ആണ് ആകെ ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ടും എന്ന് പറയുന്നത് ഇനി 90 അടുത്തേക്ക് ഉണ്ടാവുമോ? ഇല്ല. ആംഗിൾ എയും ആംഗിൾ സിയും 90 ചെറുതായിരിക്കും. ആംഗിൾ എ ആംഗിൾ സി ലെസ് ദാൻ 90 ഡിഗ്രി. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ കേട്ടോ, ലെസ് ദാനും ആംഗിൾ സിമിൽ മാറിപ്പോയരുത്. യെസ്, ലെസ് ദാൻ 90 ഡിഗ്രി. അതിന് കാരണം എന്താ? ഇത് എല്ലാം കൂട്ടുമ്പോൾ 180 കിട്ടണം. അതിൽ 90 ഇവിടെ വന്നാൽ ബാക്കി 90 ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും കൂട്ടിയാലേ 90 ആകാം. അപ്പോൾ ഓരോന്നും 90 ചെറുതായിരിക്കും. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ആലോചിച്ച് നോക്കാം. എ ബി എന്ന് പറയുന്ന സൈഡ് വ്യാസമായി വൃത്തം വരച്ചാൽ, എ ബി ഈസ് ഡയമീറ്റർ, ദെൻ എ ബി ഡയമീറ്റർ ആയിക്കൊണ്ട് വൃത്തം വരച്ചാൽ 90 ചെറുതായതുകൊണ്ട് ഇത് വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം, ഇത് എഴുതണം ആദ്യം, എന്നിട്ട് എഴുതണം ആംഗിൾ സി ലെസ് ദാൻ 90 ഡിഗ്രി, ദെർഫോർ സി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. സി ഈസ് ഔട്ട്സൈഡ്, ഔട്ട്സൈഡ് ദ സർക്കിൾ. കിട്ടിയല്ലോ. ഇനി അടുത്ത എന്ത് പറയാം നമുക്ക്? ബി സി. ബി സി ഈസ് ഡയമീറ്റർ, ബി സി ആണ് വ്യാസമെങ്കിൽ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാസം. വ്യാസമാണെങ്കിൽ ബി സി വ്യാസമായിട്ട് വൃത്തം ഇങ്ങനെ വരക്കുമ്പോൾ അര പുറത്തുണ്ടാവുക, എ ആണ്. ആംഗിൾ എ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി, ദെർഫോർ എ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇവിടെ കിട്ടിയാലോ. ഇനി അടുത്ത സൈഡ് ഇതാ, എ ബി പറഞ്ഞു, ബി സി പറഞ്ഞു, പിന്നുള്ള സൈഡാണ് എ സി. ഈ എ സി ആണ് ഡയമീറ്റർ എങ്കിൽ വൃത്തം വരക്കുമ്പം കറക്റ്റ് വൃത്തത്തിലായിരിക്കും ഈ ബി. കാരണം എന്താ? ആംഗിൾ ബി 90 ഡിഗ്രിയാണ്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ദെർഫോർ ബി ഈസ് എന്താ പറയാ, ഓൺ ദി സർക്കിൾ, വൃത്തത്തിലാണ് എന്താ പറയാ, ഓൺ ദി സർക്കിൾ. ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചെറിയ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.